പാർട്ടിസിപ്പൻസ് പ്രോമിസിംഗ് ആയിട്ട് കാര്യമുണ്ടോ? കേസമ്മാമ എന്താ കേസമ്മാമ? നമ്മൾ ഇന്നലെ ഇന്നത്തെ എപ്പിസോഡ് പ്ലാൻ ചെയ്തപ്പോ എന്താ പറഞ്ഞത്? ലാസ്റ്റ് സ്പെഷ്യൽ ഗസ്റ്റിന്റെ എൻട്രി കഴിഞ്ഞിട്ടില്ലേ കേസമ്മാമന്റെ എൻട്രി വെച്ചേക്കുന്നത്? ഇപ്പൊ കേറി വന്നാ എങ്ങനെ ശരിയാവും? ഞാൻ ഇപ്പൊ ഇപ്പൊ എന്താ ആവശ്യം ചേട്ടന്? ആ കറക്റ്റ് എൻട്രി ടൈമിൽ കയറി വന്നാ പോലെ. ഇപ്പഴല്ല പ്രജോട്ടാ പറഞ്ഞേക്കുന്നത്, സമയം തെറ്റിച്ചിട്ട് കാരണം എന്താ ഒന്ന് ചിന്തിച്ചു നോക്കി. ഇന്നലെ സംഭവിച്ച ഞാൻ എന്താ സംഭവിച്ചു? ഞാനൊന്നും ചെയ്തല്ലോ. ഇന്നലെ രാത്രി പുള്ളിക്കാരൻ വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒരഞ്ഞു. നിങ്ങളുടെ വണ്ടിയിൽ എന്റെ വണ്ടി ഒന്ന് ഒരഞ്ഞു, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഒരു സോറി പറയേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? നിങ്ങളൊരു ഇപ്പൊ പറയാം, സോറി പറയാം. ഇപ്പൊ പറഞ്ഞാൽ മതി. ഇന്നലെ പറഞ്ഞു വരുന്നത്, ഇന്നലെ അവിടെ ഒരഞ്ഞിട്ട് അങ്ങ് പോയതല്ലേ? അപ്പൊ പറഞ്ഞല്ലോ, ഞാൻ വേണേ ഇപ്പൊ ഒരു സോറി പറയാം. തെറി പറയണോന്ന് വെച്ചിട്ട് നടക്കണല്ല. ഒരു തെറി എന്തെങ്കിലും അറിയാമോ? എനിക്ക് വിഷമം തീർക്കാൻ വേണ്ടി അയ്യോ, അങ്ങനെ തെറിയൊക്കെ പറയുന്ന മോശം. യൂട്യൂബ് ചാനൽ തുടങ്ങി കൂടെ? എന്തിനെ? ഒരുപാട് തെറി അതിൽ കമന്റ് ആയിട്ട് വരും, പഠിക്കാം. ഒന്നും അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയോ? ക്യാമറ സൈഡ് കുഴപ്പമില്ല, ഇല്ലല്ലേ? എന്തെങ്കിലും ഒരു ചവിട്ടില്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ ഞാനത് എന്റെ പൊന്നു മോളെ, ഈ കോട്ടും ഈ ഇതൊക്കെ ഇട്ട് വന്നിട്ട് ഇതായിരുന്നല്ലേ ഉള്ളില് മൊത്തം. ഇതൊക്കെ ഞാൻ ആ മൂത്ത് നോക്കി എങ്ങനെ പറയാനാണ്? വരണ്ടായിരുന്നു ഇങ്ങോട്ട്. ശരിക്കും ഞാൻ ഇങ്ങനല്ല പേര് കൊടുക്കേണ്ടത്, തെറി വെർഷൻ 2.0. എന്ത് പറയണ്? ചെയ്ത തെറ്റല്ലേ, തെറി വിട്ടേക്ക്. ഞാൻ അത് ഒരഞ്ഞിട്ട് ഞാൻ അവിടെ ഇറങ്ങിയാൽ ഞാനൊരു സെലിബ്രിറ്റി അല്ലേ? ഞാനൊരു സെലിബ്രിറ്റി അല്ലേ? ഞാൻ അവിടെ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? അവിടെ നാട്ടുകാരും അപ്പൊ തന്നെ നിങ്ങളുടെ എല്ലൂരും. ഇല്ല, നാട്ടുകാർ എന്റെ കൂടെ സെൽഫി എടുക്കും. ഈ കോമഡി ഫ്ലോറിൽ പറഞ്ഞിരുന്നെങ്കിൽ നല്ല റേറ്റിംഗ് കിട്ടിയ. അതെ, ഇത് എനിക്ക് ജനങ്ങളുടെ പൾസ് അറിയാം. ഞങ്ങളുടെ പൾസ് അല്ല, നിങ്ങളുടെ പൾസ് അവിടെ അവസാനിച്ചാനേ. പൾസ് പോയാനോട് ആൾക്കാർ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും പുള്ളി പുള്ളി തന്നെ അംഗീകരിക്കണം. പുള്ളി അല്ല, എനിക്ക് ആ സിറ്റുവേഷനിൽ അതേ പറ്റുള്ളായിരുന്നു. എന്റെ വണ്ടിക്കിട്ട് ഉറച്ചു കഴിഞ്ഞാൽ അത് ആക്സിഡന്റ് അല്ലേ? കേശുമാമ ആക്സിഡന്റ് ഒക്കെ സംബന്ധിച്ചു, അത് നിർത്താതെ പോയി. ശരിയാണ്, സംബന്ധിച്ചു. നമ്മളിപ്പോ സോറി പറയാൻ ചെയ്യും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, കേശുമാവിന്റെ വണ്ടിക്കിട്ട് ഇടിച്ചു. വണ്ടി ഇടിച്ചു, അത് പിഷാരയുടെ വണ്ടിയാണ് ഇടിക്കുന്നത്. പിഷാരടി എന്ന് പറഞ്ഞാൽ ആരെ മോശക്കാരനാണ്? അവതാരകനാണ്, അതുപോലെ തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, അതുപോലെ നടനാണ്, പ്രൊഡ്യൂസറാണ്. ഒരു സെലിബ്രിറ്റിയുടെ വണ്ടി പിഷാരയുടെ വണ്ടി ഇടിച്ചതാണ്. ചേർന്ന് തന്നെ അല്ലേ നല്ലത്? അഭിമാനിക്കണം, അഭിമാനിക്കും. നാളെ വണ്ടി കൊടുക്കുമ്പോൾ പറയാം, പിഷാരയുടെ വണ്ടി ഇടിച്ച വണ്ടിയാ, രണ്ടു കൂടുതൽ ചോദിക്കാം. പിന്നെ അങ്ങനല്ലേ വേണ്ടേ? അത് അഭിമാനിക്കും, അഭിമാനിക്കാം. അപ്പൊ ചേട്ടനെ സന്തോഷിക്കണം. ചേട്ടനത് അത് അതിനെ കുറിച്ച് ചിന്തിക്കാത്തോണ്ടാണ്. ഏതായാലും ചേട്ടാ, കാര്യങ്ങളൊക്കെ ഇത്രയും. ഒരു കാര്യം കൂടെ പറയാം, പിഷാരയുടെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞല്ലോ, ആ വണ്ടി ചേട്ടന്റെ വണ്ടി കിട്ടി ഇടിച്ചത് ചേട്ടന്റെ ഭാഗ്യമാണെന്ന് കരുതി. എന്റെ വണ്ടിക്കിട്ട് പിന്നീട്.